ആയി വരുന്നേന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൂടുതലും കോൺകേവ് മിററുകൾ വെച്ചാണ് കൂടുതലും പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ കോൺകേവ് മിററ് വെച്ചെല്ലാം പറയാം. രണ്ട് മിററിനും സൈൻ കൺവെൻഷൻ ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ കോൺകേവ് മിറർ വരച്ചു, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ഇതാണ് നമ്മുടെ പോൾ, അതായത് നമ്മുടെ മിററിന്റെ സെന്റർ പോയിന്റ്. ഇനി ഈ മിറർ ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്. ആ സ്ഫിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും. ആ സെന്റർ ഇവിടെ ഇവിടെയാന്ന് വിചാരിച്ചു. ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ സി. ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും നേരെ നടുക്കുള്ള ആളാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാര്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തിന് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തിന് ആർന്ന് പറയും. ഇനി എവിടെയാണ് ഈ പോസിറ്റീവും നെഗറ്റീവും? നമ്മൾ എക്സ് വൈ ആക്സിസുകള് മാത്സിൽ പഠിക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒറിജിൻ എന്ന് പറയുമായിരുന്നു. എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെയും ഈ പോളാണ് നമ്മുടെ ഒറിജിൻ. പോൾ പി ആണ് നമ്മുടെ ഇനി അങ്ങോട്ട് ഒറിജിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മാത്സില് ഈ ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. റൈറ്റിലോട്ട് പോകുമ്പോഴും മുകളിലോട്ട് പോകുമ്പോഴും പോസിറ്റീവ് എന്ന് മാത്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ ഈ പോളിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലുള്ളതെല്ലാം നെഗറ്റീവ്. പോളിനെ ബേസ് ചെയ്ത് പറഞ്ഞാല് റൈറ്റിലുള്ളവരെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലുള്ളവരെല്ലാം നെഗറ്റീവ്. എല്ലാം പോളിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ വേറൊരു രീതിയുണ്ട്, അതായത് അപ്വേർഡ് എല്ലാം പോസിറ്റീവ്, താഴോട്ട് നിൽക്കുന്നവർ ഡൗൺവേർഡ് ആയിട്ട് നിൽക്കുന്നവരെല്ലാം നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ, ഇറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോഴും വരയ്ക്കുക, അത് ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെ. ഹെഡ് ഓഫ് ഹെഡ് ഇവിടെയും ഇവിടെ ആയിരിക്കും, അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോ ഹെഡ് മുകളിലോട്ട്, അപ്പൊ ഇറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോ ഇട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ തന്നെ മനസ്സിലാക്കണം അത് പോസിറ്റീവ് ആണ്. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ അതിന് ഡൈമെൻഷൻസ് മെഷേഴ്സ് ഒക്കെ ഇനി പറയാൻ തുടങ്ങും, അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇറക്റ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ്, ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ്. ഇവിടെ പറയേണ്ട വേറൊരു കാര്യം, ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് നമ്മൾ ഒരിക്കലും തല തിരിച്ച് വെക്കുന്നതായിട്ട് പറയാറില്ല. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പറഞ്ഞാല് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ, കാരണം അത് എപ്പോഴും ഇറക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കാറുള്ളൂ. ലെഫ്റ്റ് സൈഡിലായിരിക്കും, പോളിന്റെ ലെഫ്റ്റിലാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോ കോൺകേവ് മിററില് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് ദ പോൾ. പോളിന്റെ ലെഫ്റ്റിലാണ് എഫ് കിടക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസും ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസും, യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ആണ്. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ യു എന്നാണ് എഴുതാറ്. വി എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ ആണ്. അപ്പൊ മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കും ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും, അതാണ് യുവും വിയും. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞാൽ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ 1/F = 1/V + 1/U, ഇതാണ് മിറർ ഇക്വേഷൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രോബ്ലത്തില് ഇത് തന്നെയാണ്, ഇങ്ങനെയും വരാം. F = UV/U + V, ഈ രണ്ട് രീതിയിലും എഴുതാം, സെയിം ആണ്. ഇവിടുന്ന് വി അങ്ങോട്ട് പോയി, യു ഇങ്ങോട്ട് പോയാല് U+V/UV എന്നായി. അത് തന്നെ തിരിച്ചിട്ടുക, F = UV/U. മാഗ്നിഫിക്കേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം എന്തോ അല്ലെ, വലുപ്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് മാഗ്നിഫിക്കേഷൻ. HI/HO എന്നെടുക്കും. HI എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, and HO is height of object. ഇതാണ് മാഗ്നിഫിക്കേഷൻ. ഇതിന് വേറൊരു രീതിയിലൊരു ഇക്വേഷനും കൂടിയുണ്ട്. ഇത് രണ്ടും പഠിക്കണം, കാരണം ഓരോ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അത് വെച്ച് മൂവ് ചെയ്യേണ്ടി വരും. M = -V/U. V യും U നമ്മൾ ഇപ്പൊ എന്താന്ന് എഴുതിയായിരുന്നു. V എന്ന് പറയുന്നത്
ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്രം ദ മിറർ, ഫ്രം ദി പോൾ എന്നൊക്കെയുള്ള രീതിയിലാണ്. ഓക്കെ, placed in front of a concave mirror. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോൺകേവ് മിറർ ഉണ്ട, വരച്ചു നോക്കാം. ഏകദേശം ആദ്യത്തെ ഒക്കെ പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് വരച്ചു നോക്കാം, പിന്നെ പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. കോൺകേവ് മിറർ വരച്ചു, പ്രിൻസിപ്പൽ ഫോക്കസ് വരച്ചു, പോളും മാർക്ക് ചെയ്തു, വെറുതെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ മുൻപില് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ 20 സെന്റിമീറ്റർ അവേ ഫ്രം ഇറ്റ്. 20 സെന്റിമീറ്റർ ആണ് എന്ത് ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ. അപ്പോ യു ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്, കണ്ടോ, ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് യു. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറഞ്ഞാൽ പോളിന്റെ ലെഫ്റ്റിലോട്ട്, അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം, -20 അതാണ്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് തന്നെ നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. ഇനി ഇഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് 40, പിന്നെ ഫോക്കൽ ലെങ്ത് തന്നെ 40 ആണ്. സി ഇവിടെ ഉണ്ട്, എഫ് ഇവിടെ ഉണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇത് 40 സെന്റിമീറ്റർ ആണ്. അപ്പോഴും എന്ത് എടുക്കണം, നെഗറ്റീവ് എടുക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, പോറിന്റെ ലെഫ്റ്റിലാണ്. അപ്പൊ -40 സെന്റിമീറ്റർ. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് വി എത്രയാണ്. ലൊക്കേറ്റ് ദ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇമേജ് ഉണ്ടായ ഇത് എത്ര ഡിസ്റ്റൻസിലാണ് ഫ്രം ദ മിറർ, അതാണ് ചോദിച്ചത്. ആൻഡ് ഇറ്റ്സ് നേച്ചർ, നേച്ചർ കിട്ടണമെങ്കിലും ഈ വിയും എമ്മും ഒക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. എമ്മും നമ്മളപ്പോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അപ്പൊ നോക്കിയേ, യു ഉണ്ട്, എഫ് ഉണ്ട്, വി ഇല്ല, വി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ മിറർ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചായിരുന്നു, കണ്ടോ. ഈ ഇക്വേഷനകത്ത് ഈ പറഞ്ഞ എഫും വിയും യു ആണ് ഉള്ളത്, അതിനകത്ത് ഒരാൾ മിസ്സിംഗ് ആണ്. അത് ആ ഇക്വേഷൻ വെച്ച് തന്നെ മാത്സ് ചെയ്യുന്ന മാതിരി അങ്ങ് ചെയ്തു പോകും. അപ്പൊ 1/F = 1/U + 1/V. എഫിന്റെ പ്ലേസിൽ കറക്റ്റ് ആ നെഗറ്റീവ് സൈൻ ഉൾപ്പെടെ കൊടുക്കണം. 1/-40 = 1/-20 + 1/V. ഇനി 1/V അവിടെ നിൽക്കട്ടെ, കാരണം ഇതാണല്ലോ നമുക്ക് അറിയേണ്ട ആള്. 1/V = ഇത് നെഗറ്റീവ് ആണ് അല്ലെ, അപ്പൊ -1/40. ഇനി ഈ നെഗറ്റീവ് അപ്പുറത്തോട്ട് പോവാണ്, അപ്പുറത്തോട്ട് പോകുമ്പോ പോസിറ്റീവ് ആവും, +1/20. ഇനി ദിസ് ഇസ് -1/40 പ്ലസ്, ഇത് ഡിനോമിനേറ്റർ 40 ആക്കാൻ എളുപ്പ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2/40. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് രണ്ടും 40 ആണ്, ന്യൂമറേറ്റർ 2 - 1. അപ്പൊ ഇത് 1/40 എന്ന് കിട്ടി. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആരാ ഇപ്പോ ഉള്ളത്, 1/V ആണ് നമുക്കിപ്പോ 1/40 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് പോസിറ്റീവ് അല്ല, ആണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ വി എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ. ഈ പോസിറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ, ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ്. ഇപ്പൊ നമ്മുടെല് വി +40 യു -20 കിടപ്പുണ്ട്. ഇനി മാഗ്നിഫിക്കേഷൻ കിട്ടും, അതിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്, -V/U. മൈനസ് വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, 40/U എന്ന് പറയുന്നത് -20. അപ്പൊ കണ്ടോ, -/- ഇറ്റ് ഇസ് പോസിറ്റീവ്. സോ 40/20, ദാറ്റ് ഇസ് 2. ഇനി മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് പറയുമ്പോൾ പല കാര്യവും പഠിക്കാനുണ്ട്, അത് നമുക്ക് ഇവിടെ നോട്ട് പോലെ എഴുതും കൂടി ചെയ്യാം, കുറച്ച് സ്പേസ് വിട്ടിട്ട് നോക്കിക്കോ. മാഗ്നിഫിക്കേഷൻ 2 എന്ന് പറഞ്ഞാൽ എം ഈസ് പോസിറ്റീവ്. അതിൽ നിന്ന് തന്നെ കുറെ കാര്യം കിട്ടാനുണ്ട്. കാരണം എം എന്ന് പറയുന്നത് ആക്ച്വലി HI/HO ആണ്. ഇനി ഇതിൽ ഒബ്ജക്ട് എപ്പോഴും നേരെ നിൽക്കുള്ളൂ അല്ലെ, അപ്പൊ ഒബ്ജക്ട് എപ്പോഴും പോസിറ്റീവ് ആണ്. എം പോസിറ്റീവ് ആണെങ്കിൽ HI പോസിറ്റീവ് ആണ്. HI അതായത് ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ അത് ഇറക്റ്റ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആണ് ഉണ്ടായത് എന്നാണ് അതിന്റെ പുറകിലുള്ള അർത്ഥം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇമേജ് ഈസ് ഇറക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പറയാതെ പറയുന്നുണ്ട്, വാല്യൂ. അതായത് HI/HO ആണ് നമുക്കിപ്പോ 2 എന്ന് കിട്ടിയത്. ആലോചിച്ച് നോക്കിക്കേ, ഈ എച്ച് ഒനെ എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടോ, മാത്സിൽ ചെയ്യണ പോലെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ HI എന്ന് പറയുന്നത് 2 × HO, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെ 2 times ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് ആയി എന്നാണ് അർത്ഥം. നമ്മുടെ ഒബ്ജക്റ്റിനെക്കാട്ടിലും വലുതാണ് ഇപ്പോ ഇമേജ് ഇരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇമേജ് ഈസ് മാഗ്നിഫൈഡ്. വേറൊരു രീതി പറഞ്ഞാല് മോഡുലസ് ഓഫ് എം ഗ്രേറ്റർ ദാൻ 1 മീൻസ് ഇമേജ് ഈസ് മാഗ്നിഫൈഡ്.